ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ സ്നേഹം നിറഞ്ഞിരിക്കുന്നവരെ, വീട്ടിൽ നിന്ന് ആട്ടിയിറക്കപ്പെട്ടവളാണ് ഹാഗ. അപ്പവും വെള്ളവും പിന്നെ കുറെ അപമാന ഭാരവും മാത്രമായിരുന്നു അവളുടെ ജീവിത സമ്പാദ്യം. ബെർശേബ മരുപ്രദേശത്ത് അലഞ്ഞ് നടക്കുകയാണ് അവൾ. നൊന്തുപെറ്റ കുഞ്ഞ് മരുഭൂമിയുടെ ഭീകരത ഏറ്റുവാങ്ങി മരിക്കുന്നത് കാണാതെ മാറിയിരുന്ന് അവൾ വിങ്ങി വിങ്ങി കരയുകയാണ്. എന്നാൽ നിലവിളി കേട്ട് ദൈവം നീരുറവയേകി അവളെയും കുഞ്ഞിനെയും രക്ഷിക്കുകയാണ്. ആട്ടിയിറക്കപ്പെട്ടവർക്ക് പോലും രക്ഷ നൽകുന്നതിൻ്റെ അർത്ഥമെന്തെന്ന് വേദപുസ്തകം വ്യക്തമായും പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 21:20 ദൈവം ആ കുഞ്ഞിനോട് കൂടെ ഉണ്ടായിരുന്നു. സ്വപ്നത്തിന്റെ പേരിൽ കൂടപ്പിറപ്പുകളാൽ വെറുക്കപ്പെട്ട് 20 വെള്ളിക്കാശിന് വിൽക്കപ്പെട്ടവനാണ് പൂർവ യോസേഫ്. പക്ഷെ ഒരു നാൾ അവന്റെ സ്വപ്നങ്ങൾ പൂത്തുലയുകയാണ്. സ്വപ്നം പോലെ അവനു മുമ്പിൽ സഹോദരങ്ങൾ നിലംപറ്റേ താണു വീഴേണ്ടി വന്നു. അവൻ കർക്കശ സ്വരത്തിൽ അവരെ ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത്തിരി കഴിഞ്ഞ് മുറിക്കുള്ളിൽ പോയി വിങ്ങി വിങ്ങി കരയുകയാണ് ജോസഫ്. ജോസഫിന്റെ കഥ ഒരു ഉപമ പോലെ വായിക്കവേ മനസ്സിനെ സ്പർശിക്കുന്ന ഒരു വാചകമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 39:23 കർത്താവ് അവന്റെ കൂടെ ഉണ്ടായിരുന്നു, അവൻ ചെയ്തതൊക്കെയും അവിടുന്ന് ശുഭകരമാക്കി. ഇസ്രേജനം കനാൻ ദേശം ലക്ഷ്യമാക്കിയുള്ള അവരുടെ മരുഭൂപ്രയാണത്തിൽ രാവും പകലും യാത്ര ചെയ്യാനാകും വിധം പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നു. ഒരിക്കലും മുമ്പിൽ നിന്ന് മാറാതെ യാത്രയുടെ സർവഘട്ടങ്ങളിലും ഇസ്രേ ജനം ഇത് ദർശിച്ചിരുന്നു. അതുകൊണ്ടാണ് ആ മരുഭൂയാത്രയിലുടനീളം അവരുടെ നാവുകളിൽ നിന്ന് ഒരു പ്രാർത്ഥനാശബ്ദം പുറപ്പെട്ടിരുന്നു. ഞങ്ങളുടെ കൂടെ കർത്താവെ അങ്ങ് എപ്പോഴും ഉണ്ടായിരിക്കണമേ, ഞങ്ങളുടെ കൂടെ കർത്താവെ അങ്ങ് വരണമേ. ഇതവരുടെ നിരന്തര അഭ്യർത്ഥനയായിരുന്നു. ഹാഗറിനെ പോലെ, ജോസഫിനെ പോലെ, ഇസ്രേ ജനത്തെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കൂടെ, ഞങ്ങളുടെ തലമുറകളുടെ കൂടെ രാവും പകലും ഉറക്കത്തിൽ ഉണർവിലും അങ്ങ് എപ്പോഴും ഉണ്ടായിരിക്കണമേ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. സ്നേഹപൂർവം ടിജു അറിയിച്ചു.